ഇവിടെ വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ഉന്നയിക്കപ്പെട്ടു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഒപ്പം ചേരുന്നവരെ എല്ലാം നാമാവശേഷമാക്കുകയാണ് ബി ജെ പി എന്ന്. നമ്മളൊരു രണ്ട് മൂന്ന് പതിറ്റാണ്ടിന് പിറകോട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ബി ജെ പിയെ അസ്പർശ്യരായി കണ്ടുകൊണ്ടിരുന്ന കാലത്ത്, കൂടെ കൂട്ടാൻ ആളില്ലായിരുന്ന കാലത്ത്, ബി ജെ പിയുടെ ആദ്യത്തെ സഖ്യകക്ഷിയായി വന്ന പാർട്ടിയാണ് ശിവസേന. ഹിന്ദുത്വത്തിന് ബാൽ താക്കറെ നൽകിയിട്ടുള്ള സംഭാവനകൾ ബി ജെ പിക്ക് മറക്കാൻ കഴിയുമോ? അദ്ദേഹം ആ തരത്തിലുള്ള ഒരു ഹിന്ദു വാര്യറായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥ എന്താണ്? അതേപോലൊരു പാർട്ടി, അതായത് സമത പാർട്ടി ഉണ്ടായ കാലം മുതലേ ലാലുവിനോട് പിണങ്ങി സോഷ്യലിസ്റ്റ് ചേരിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ജോർജ് ഫെർണാണ്ടസും നിതീഷും ഒക്കെ വന്ന കാലം മുതൽ എൻ ഡി എയുടെ, വാജ്പേയിയുടെ കാലം മുതൽ എൻ ഡി എയുടെ ഭാഗമായി നിന്ന, എൻ ഡി എ രൂപീകരിക്കാൻ ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ജെ ഡി യുവിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജെ ഡി യു കാർ. മറ്റു പാർട്ടികളുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഗോവയിലെ എം ജി പിയും ഗോവ ഫോർവേഡ് പാർട്ടിയും അടക്കമുള്ള പാർട്ടികൾ എ ഐ എ ഡി എം കെ ഈ അടുത്ത് നിങ്ങളോട് സഹകരിക്കാൻ ഉദ്യമിച്ച പാർട്ടിയാണ്. അപ്പോൾ ഇതിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകളെ ഇല്ലാതാക്കി ഒരു ഏക പാർട്ടി ഡെമോക്രസി ആക്കാനാണ് നിങ്ങളുടെ താല്പര്യം? നിങ്ങളുടെ ഒപ്പം നിന്ന നിങ്ങളുടെ ചിരകാല സുഹൃത്തുക്കളുടെ പാർട്ടികളെപ്പോലും ഈ മട്ടിൽ ശിഥിലീകരിച്ച് അവിടങ്ങളിലൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ പാർട്ടികളെ നശിപ്പിച്ച് എല്ലാം ഞങ്ങൾ മാത്രം മതി, ഞങ്ങൾ സമ്പൂർണ്ണമായ അധികാരത്തിലിരിക്കും എന്നുള്ള മട്ടിൽ രാഷ്ട്രീയം നടത്തുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ നിതീഷിന് പോകേണ്ടി വന്നത്? താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. കാരണം ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതല്ല, 2024 നിതീഷിൻ്റെ വരവിന് ഗുണമാകുമെന്നാണ് അതായിരുന്നല്ലോ നിങ്ങളുടെ ചോദ്യമായിരുന്നത് മറ്റു രണ്ടുപേരോടും. അതെ അതെ, അല്ല അപ്പോൾ അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയാം. 2024 വരവിന് ഗുണമാണോ അല്ലേ എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് താങ്കളുടെ ചർച്ചയിൽ ഇപ്പോൾ നടന്നത്. താങ്കളുടെ ചർച്ചയിൽ ഇപ്പോൾ നടന്നൊരൊറ്റ വിഷയം മതേതരത്വം, ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. എനിക്കിപ്പോൾ ആ ഒരു വിഷയത്തിൽ തന്നെ ഇവർക്ക് എവിടെ എത്താൻ പറ്റുന്നില്ല. ഇടതും വലതും, വലതും ഇടതും, മധ്യത്തിൽ നിൽക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ആരാണ് നേതാവ്, എന്താണ് ആദർശം, എന്താണ് കാഴ്ചപ്പാട്, എന്താണ് എങ്ങനെയാണ് ഭരിക്കുക, ഇതിനെക്കുറിച്ച് ഇവർക്കൊരു കാഴ്ചപ്പാടില്ല. പിന്നെ എന്തോന്ന് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന് മാത്രമല്ല, മലർപ്പൊടിക്കാരന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രതിപക്ഷ കാർട്ടുകളും. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്താ മതേതരത്വം? ബി ജെ പിക്ക് മതേതരത്വം ഇല്ല. ആരാ സർട്ടിഫൈ ചെയ്യുന്നത്? ബി ജെ പിയുടെ മതേതരത്വം സർട്ടിഫൈ ചെയ്യാൻ ലിജു വളർന്നിട്ടില്ല. ലിജു അതിനൊന്നും ലിജു ആയിട്ടില്ല. ബി ജെ പിക്ക് മതേതരത്വം ഇല്ലാത്ത പാർട്ടിയാണല്ലോ അത്. ബി ജെ പിക്ക് മതേതരത്വം ഇല്ലാത്ത പാർട്ടിയാണെന്ന് ലിജുവിനോട് ആരാ പറഞ്ഞേ? മതേതരത്വം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മതം ഇല്ലാത്തതെന്നാ. ബി ജെ പിക്ക് ആ അർത്ഥത്തിൽ മതേതരത്വം ഉണ്ടാവില്ല. ബി ജെ പിയുടെ കാഴ്ചപ്പാട് മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് മതനിരപേക്ഷതയും മതേതരത്വം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി പോയാലോ? ബി ജെ പിക്ക് ഭരിക്കാൻ പറ്റുമോ ഇന്ത്യ? ബി ജെ പി ഇതാ 8-9 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നിങ്ങൾ ഈ ചാനലിൽ വന്നിരുന്നിട്ട് ബി ജെ പിക്ക് മതേതരത്വം ഇല്ല നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്, എനിക്ക് വിരോധമില്ല. പിന്നെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ മതേതരത്വം ഉണ്ട്. എന്താ, തിരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഓടിച്ചല്ല, എല്ലാ അമ്പലത്തിലും പൂണൂലിടുക, എല്ലാ അമ്പലത്തിലും ജലാഭിഷേകം നടത്തുക, അത് കഴിഞ്ഞാൽ നേരെ പള്ളി പോവുക, എല്ലാ തലയിൽ തൊപ്പി വെക്കുക, ഈ വക പരിപാടിയൊന്നും ഇങ്ങനത്തെ ജാടക്കസർത്തുകളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, അത് ഇന്ത്യൻ കൾച്ചറാണ്. അപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, ഞാൻ പറയുമ്പോൾ ഇൻ്റർഫിയർ ചെയ്യരുത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യയുടെ മതം എന്ന് പറയുന്നത് അത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്, അത് വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹമാണ്, അത് വ്യക്തിപരമായിട്ടുള്ള ഏർപ്പാടാണ് മതമെന്ന് പറയുന്നത്. സംസ്കാരവും മതവും തമ്മിൽ വ്യത്യാസമുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് നാടിൻ്റെ പാരമ്പര്യമാണ്. ഞങ്ങൾ ആ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പാരമ്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ നേരത്തെ മിസ്റ്റർ ശിവദാസൻ സൂചിപ്പിച്ചു, ഇന്ത്യയിലെ ജനങ്ങൾ എതിർക്കുന്ന ഇന്ത്യ വിരുദ്ധമായ ഒരു ചേരിയിലേക്കാണ് ഇപ്പോൾ നിതീഷ് കുമാർ വരുന്നത്. അപ്പോൾ ആ നിതീഷ് കുമാർ പല്ല് തേച്ചോ കുളിച്ചോ ഒന്നും നോക്കണ്ട എന്നാ. എൻ്റെ പൊന്നു ചേട്ടാ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഒരു ഭൂഖണ്ഡം, അതൊരു ഭൂവിഭാഗമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. അല്ല, ഒരു മിനിറ്റ്, ബി ജെ പി ഇന്ത്യ ബി ജെ പിയെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എതിർക്കുന്ന ബി ജെ പി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു തുണ്ട് ഭൂമിയല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ജനങ്ങളുള്ള നാടാണ്. ഇന്ത്യയിലെ 135 കോടി ജനങ്ങളിൽ ഏതാണ്ട് 48% ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ കഥകിൻ്റെ മോളിൽ നിന്ന് ഇറങ്ങി വന്നതല്ല. ശിവദാസൻ തെറ്റിദ്ധരിക്കണ്ട. 48% ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വന്ന പാർട്ടിയെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടില്ലേ സാർ താങ്കളെപ്പോലെ ഒരാൾ അങ്ങനെ പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് താങ്കളത് പറയുന്നത്? ഇനി താങ്കൾ പറയുന്ന മറ്റൊരു ഭാഗം, എല്ലാവരെയും ഞങ്ങൾ ഇല്ലാണ്ടാക്കി. പിന്നെ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? നിങ്ങൾ സി പി എമ്മിൻ്റെ കേരളത്തിലെ അവസ്ഥ എന്താ? ഇവിടെ ആർ എസ് പി ഉണ്ടായിരുന്നില്ലേ? ഇവിടെ എൻ സി പി ഉണ്ടായിരുന്നില്ലേ? ഇവിടെ സി പി ഐ ശക്തമായിരുന്നില്ലേ? സി പി ഐയുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ? ആ സി പി ഐ നിങ്ങൾ വിഴുങ്ങിയില്ലേ?
ആ സി പി ഐ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? ആ ആർ എസ് പി ഐ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? അവസാനം നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒന്നാം തര നേതാവ് വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹത്തെ പോലും എടുത്ത് പുറത്തിട്ടിട്ട് ആകെ ഒരു ഏക ഛത്രാധിപതിയായി നടക്കുകയല്ലേ? സ്വർണമായാലും ശരി, വെള്ളിയായാലും ശരി, അഴിമതിയായാലും ശരി, അദാലത്തായാലും ശരി, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് തിരിച്ചു ചോദിക്കാനുള്ള ജനാധിപത്യത്തിൽ ഒരു വാക്ക് തിരിച്ചു ചോദിക്കാൻ ശിവദാസ് നിങ്ങൾക്ക് പറ്റുമോ? പിണറായി വിജയനെതിരെ ഒരു വാക്ക്, എന്തിന് ഒരു മൊബൈലിൽ സെൽഫി എടുത്താൽ ആ കൈ തട്ടി മാറ്റുന്ന രീതിയിലേക്ക് ഏക ഛത്രാധിപതിയായിട്ട് ഇവിടെ ഈ പിണറായി വിജയൻ വരുന്ന നിങ്ങളാണ് പറയുന്നത് ഞങ്ങളെല്ലാവരെയും ഇല്ലാതാക്കി, ഞങ്ങൾ ആരെ ഇല്ലാതാക്കിയില്ല. ശിവസേന പോകാനുള്ള കാരണം എന്താ? ശിവസേനയ്ക്ക് അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ശിവസേനയുടെ നേതാവ് ബാൽ താക്കറെ ശിവസേന രൂപീകരിക്കുമ്പോൾ ഹിന്ദുത്വം എന്ന വാക്ക് പറഞ്ഞിരുന്നു. ആ ഹിന്ദുത്വ വിരുദ്ധമായ, ദേശീയ വിരുദ്ധമായ, സാംസ്കാരിക വിരുദ്ധമായ ഒരു ചേരിയിലേക്ക് അധികാരത്തിന് വേണ്ടി പോയി ഉദ്ധവ് താക്കറെ. അപ്പോഴാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. ഞങ്ങളും അവർ ഒന്നിച്ചു മത്സരിച്ചതാ. ഒന്നിച്ചു മത്സരിച്ച് ജയിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് പറയുന്നത് മര്യാദകേടാണോ? മര്യാദകേടല്ലേ? ഞങ്ങൾ ജെ ഡി യു ഒന്നിച്ചല്ലല്ലോ മത്സരിച്ചത്. ഞങ്ങൾക്ക് കൂടുതൽ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും ഞങ്ങൾ എന്താ പറഞ്ഞത്? നിതീഷ് മുഖ്യമന്ത്രി ആയിക്കോളൂ എന്നല്ലേ പറഞ്ഞത്? അതല്ലേ ഒരു ജനാധിപത്യ മര്യാദ? ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവണമെന്ന്? ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ സൂചിപ്പിക്കാം. അത് പറഞ്ഞത് അതിൽ ചിരാഗ് പാസ്വാന്റെ എല്ലായിടത്തും ജെ ഡി യു സ്ഥാനാർത്ഥിയെ നിർത്തി എല്ലായിടത്തും പോയി മത്സരിച്ച് അവരെ തോപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു, നിങ്ങൾക്കെതിരെ മത്സരിച്ചില്ല. ഇതാ ഇങ്ങനെയൊക്കെയാണല്ലോ കൂടെയുള്ള ആളുകൾക്ക് കുതികാൽ വെട്ടി കൊടുക്കുന്നത്. അഖിലാഷേ, അഭിലാഷേ, അല്ല അഭിലാഷ് ഒറ്റ മിനിറ്റ് അല്ലേ, ഞാൻ അവസാനിപ്പിക്കാം. അഭിലാഷ് പറഞ്ഞ നേരത്തെ ഒരു ചോദ്യമുണ്ട്, ഈ എൽ ജി പി നിർത്തിയിട്ട് നിങ്ങൾ ജെ ഡി യുവിനെ എല്ലാം കുറച്ചില്ലേ എന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് നിങ്ങൾ ജെ ഡി യുവിന്റെ പൂർവ്വകാല ചരിത്രം എടുക്ക്. ജെ ഡി യുവിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതും ജെ ഡി യുവിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയതും ആരുടെ കാലത്താ? 2015 മഹാഗഠബന്ധം വന്നപ്പോൾ കിട്ടിയത് എത്രയാന്ന് പറയും? നിങ്ങൾക്ക് 71 സീറ്റാ, 161 ഞാനെന്ന് പറയട്ടെ, ഇതിനു മുമ്പും ഉണ്ടല്ലോ നിതീഷ്. നിതീഷെ വളരെ ശക്തനായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇതിനു മുമ്പും ഉണ്ടല്ലോ. അന്ന് ഞങ്ങളുടെ കൂടെ മത്സരിക്കുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താ നിങ്ങൾ പറയാത്തെ? ശരി, മഹാഗഠബന്ധന്റെ കൂടെ നിന്നപ്പോ 71, ഞങ്ങളുടെ കൂടെ നിന്നപ്പോ 115. ഇപ്പൊ അപ്പോ കാൽക്കുലേഷൻ തെറ്റാണ്. പിന്നെ സ്വാഭാവികമായും മഹാഗഠബന്ധന്റെ കൂടെ നിന്നപ്പോ 74 75 സീറ്റ് കിട്ടിയത്, ഇപ്പൊ 45 ഉള്ളൂ. 2020 നിങ്ങളുടെ കൂടെ മത്സരിച്ചപ്പോ അതാ വ്യത്യാസം. അതുകൊണ്ടാണ് നിതീഷ് ഈ കച്ചവടം മുതലാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചാടുന്നത്. ഇനി ഈ 45-25 നിതീഷ് കുമാർ ഉദ്ധവ് താക്കറെ പോലെ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. അല്ല ഞാൻ പറയാം, രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ പലതും ചെയ്യും. ഞങ്ങൾക്ക് ജെ ഡി യുവിനെ വളർത്താൻ ഞങ്ങളുടെ പണിയല്ല, ജെ ഡി യുവിനെ വളർത്താൻ അവരുടെ പണിയാണ്. അത് അവര് ചെയ്യണോ? ഞങ്ങൾക്ക് വിരോധമില്ല. ശരി, ഓക്കെ, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി വളർത്തണമെന്നല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ജെ ഡി യുവിനെ വളർത്തലാ ഞങ്ങളുടെ പണി. പറയൂ, ഞങ്ങൾ ഗാനമേള നടത്താനും ഡാൻസ് നടത്താനും ജെ ഡി യുവിനെ വളർത്താനും ഒന്നുമുള്ളവരല്ല. ശരി, ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ മര്യാദകേട് കാണിക്കില്ല. ഓക്കെ, ഞങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടും ഞങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ശരി, ആവട്ടെ ആവട്ടെ.